അതിർത്തിയിൽ വെടിപൊട്ടിയതോടെ ചൈനയ്ക്കെതിരെ ഉയരുന്നത് കടുത്ത രോക്ഷമാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്താണ് ഇന്ത്യയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചലഞ്ചുകളും ആഹ്വാനങ്ങളും മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇന്ത്യയെ കടന്നാക്രമിച്ച ചൈനയുടെ ഒരു ഉൽപ്പന്നം പോലും ഇന്ത്യൻ വിപണിയിൽ ഇനി വേണ്ട എന്ന് ആഹ്വാനം ചെയ്യുമ്പോഴും ചൈനീസ് വിപണിയെ ഇന്ത്യയിൽ നിന്ന് പുറംതള്ളുന്നത് അത്ര എളുപ്പമാകില്ല ചൈന ലോക വ്യാപാര സംഘടനയിൽ രണ്ടായിരത്തി ഒന്നിൽ അംഗമായതിനു ശേഷമാണ് ഇന്ത്യ ചൈന വ്യാപാരം വികസിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലത്ത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി നാനൂറ്റി കോടി ഡോളറിന്റെയും കയറ്റുമതി മുന്നൂറ് കോടി ഡോളറിൻ്റെതുമായിരുന്നു തുടർ വർഷങ്ങളിൽ നാടകീയ മാറ്റങ്ങളാണ് ഉണ്ടായത് അടുത്ത അഞ്ചു വർഷത്തിൽ ഇന്ത്യയുടെ ഇറക്കുമതി എട്ട് മടങ്ങ് വർദ്ധിച്ചപ്പോൾ കയറ്റുമതി മൂന്ന് മടങ്ങ് മാത്രമാണ് വർദ്ധിച്ചത് അടുത്ത ദശകമായപ്പോഴേക്കും ചൈന ഇന്ത്യയിലെ അവരുടെ വിപണി പിന്നെയും വികസിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഇറക്കുമതി ഏഴായിരത്തി അറുന്നൂറ് കോടി ഡോളറിലെത്തി അതേസമയം കയറ്റുമതി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ആയിരത്തി എണ്ണൂറ് കോടി ഡോളർ ആയിരുന്നത് ആയിരത്തി മുന്നൂറ് കോടി ഡോളറായി ചുരുങ്ങി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇറക്കുമതി ആറായിരത്തി അഞ്ഞൂറ് കോടി ഡോളറായി താഴുകയും കയറ്റുമതി ആയിരത്തി അറുന്നൂറ് കോടി ഡോളറിലേക്ക് ഉയരുകയും ചെയ്തു ഇറക്കുമതിയിലെ വർധനയും സ്തംഭനാവസ്ഥയും വ്യാപാര കമ്മിയും ആണ് ഇന്ത്യയെ ആശങ്കപ്പെടുത്തേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോകബാങ്ക് കണക്ക് കാണിക്കുന്നത് ഇന്ത്യയുടെ ചൈനയിലേക്കുള്ള കയറ്റുമതിയുടെ എഴുപത്തിരണ്ട് ശതമാനവും അസംസ്കൃത വസ്തുക്കളോ അല്ലെങ്കിൽ അസംസ്കൃത ഉൽപ്പന്നങ്ങളോ ആണെന്നും ഇറക്കുമതിയിൽ മുന്നിൽ രണ്ടും ഉപഭോക്തൃ സാധനങ്ങളോ അടിസ്ഥാന യന്ത്രോപകരണങ്ങളോ ആണെന്നുമാണ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയിലെ രണ്ട് പ്രധാന ഘടകങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഭാഗങ്ങളും മരുന്ന് നിർമ്മാണ ഘടകങ്ങളുമാണ് അതിനാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ചില നിർണായക മേഖലകൾ ചൈനയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് രംഗത്ത് ഇന്ത്യയുടെ ആവശ്യത്തിന്റെ അറുപത് ശതമാനവും മരുന്ന് നിർമ്മാണ മേഖലയുടെ അറുപത്തി ഒൻപത് ശതമാനവും നിറവേറ്റിയത് ചൈനയാണ് പല പ്രധാന മരുന്നുകളുടെയും നിർമ്മാണ ഘടകങ്ങൾക്ക് ചൈനയെ അതിരുകടന്ന് ആശ്രയിക്കേണ്ടി വരുന്നു എന്നത് ഇന്ത്യ നേരിടുന്ന തലവേദനയാണ് പല അവശ്യ ഉൽപ്പന്നങ്ങൾക്കും അവരെ ആശ്രയിക്കാതെ വയ്യെന്ന സ്ഥിതിയിൽ വ്യാപാര വളർച്ചയെ രാഷ്ട്രീയ ഭിന്നത പിന്നോട്ടടുപ്പിക്കാൻ സാധ്യത കുറവാണ് ഇന്ത്യ അവശ്യ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും സ്വയം പര്യാപ്തത നേടണമെന്ന ഒരു നിർദ്ദേശങ്ങൾ വർഷങ്ങളായി തന്നെ ഉയർന്നു ഉയർന്നുവരുന്നതാണ് അതിന് സർക്കാർ പിന്തുണ വേണ്ടിവരും ബഹിഷ്കരിക്കേണ്ട അഞ്ഞൂറിലധികം മെയ്ഡ് ഇൻ ചൈന ഉൽപ്പന്നങ്ങളുടെ പട്ടിക കോൺഫെഡറേഷൻ ഓഫ് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് പുറത്തിറങ്ങി റിപ്പോർട്ട് അനുസരിച്ച് ലഡാക്ക് അതിർത്തിയിലെ ആക്രമണത്തെക്കുറിച്ച് വ്യാപാരികളുടെ സംഘടന ശക്തമായി വിമർശിച്ചു ചൈനയുടെ മനോഭാവം രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും സംഘടന കൂട്ടിച്ചേർത്തു കളിപ്പാട്ടങ്ങൾ തുണിത്തരങ്ങൾ വസ്ത്രങ്ങൾ ദൈനംദിന ഉപയോഗ വസ്തുക്കൾ അടുക്കള ഇനങ്ങൾ ഫർണിച്ചർ ഹാർഡ്വെയറുകൾ പാദരക്ഷകൾ ഹാൻഡ് ബാഗുകൾ ലഗേജ് ഇലക്ട്രോണിക്സ് സൗന്ദര്യവർധക ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് ബാച്ചുകൾ രത്നങ്ങൾ ആഭരണങ്ങൾ സ്റ്റേഷനറി പേപ്പർ വീട്ടുപകരണങ്ങൾ എന്നിവ പട്ടികയിലെ ഉൽപ്പന്നങ്ങളിൽ ഉൾപ്പെടുന്നതാണ്